um लवश्याद सकलं करुण समया दिपते अखिलं करुणम् नमस्कारम् ഈ വൈറസുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ആശങ്കകളിൽ ഒന്ന് ഇവിടുത്തെ പാവപ്പെട്ടവരിലും പാവപ്പെട്ടവരായ ആളുകളെ കുറിച്ചാണ് കൊണ്ട് അവരുടെ ഓരോ ദിവസവും തള്ളി നീക്കേണ്ടി വരുന്നവർ ഭാഗ്യവശാലിന്ന് നമ്മുടെ ഭാരത സർക്കാർ ഒരു വിശദമായ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് മാസക്കാലത്തേക്ക് അവരെ സഹായിക്കുവാനായി കൃഷിക്കാർ പണിക്കാർ നിർമ്മാണ തൊഴിലാളികൾ പലതരത്തിലുള്ള പാക്കേജുകൾ ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോകും എന്നിത് അർത്ഥമാക്കുന്നില്ല കുറഞ്ഞത് ഇത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പട്ടണയിലേക്ക് നയിക്കപ്പെടില്ല എങ്കിലും പക്ഷേ ചില വിടവുകളിലൂടെ താഴേക്ക് പതിക്കുന്ന ആളുകൾ അവിടെ അവിടെയുണ്ടാകാം അതായത് ഈ വിഭാഗത്തിൽ ഒന്നും പെടാത്ത ആളുകൾ അവിടെയുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി അതൊരു ചെറിയ സംഖ്യയാവാം എങ്കിലും അതൊരു പ്രബലമായ സംഖ്യയാവാം അവിടെ ഒരു കൂട്ടായ്മയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ഞാൻ എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും പ്രത്യേകിച്ചും ഇഷയുടെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും ലോകത്തെല്ലായിടത്തുമുള്ളവർ പ്രത്യേകിച്ചും ഇന്ത്യയിൽ അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ആ ദിശയിലേക്ക് നീങ്ങുന്നത് കണ്ടാൽ അപ്പോൾ നമ്മൾ തീരുമാനിക്കണം ദുരിതവും മരണവും ഒന്നും ഭക്ഷണം കിട്ടാത്തത് കാരണമാവാൻ അനുവദിക്കില്ലായിരുന്നു ഏതെങ്കിലും വ്യക്തി ആ ദിശയിലേക്ക് നീങ്ങുന്നത് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നാം കാണണം കഴിയുമെങ്കിൽ നാം തന്നെ അത് ചെയ്യണം അല്ലെങ്കിൽ ഒരാളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരണം അങ്ങനെയൊരു സാഹചര്യം വരികയാണെങ്കിൽ എല്ലാ സന്നദ്ധ പ്രവർത്തകരും കുറഞ്ഞത് രണ്ടുപേരെങ്കിലും സംരക്ഷിച്ചു എന്ന് ഉറപ്പുവരുത്തണം ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഏറെക്കുറെ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ മൂന്നാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഈ ആളുകൾ ശരിക്കും ബുദ്ധിമുട്ടാൻ തുടങ്ങും ഭാഗ്യവശാൽ സർക്കാർ വിശദമായ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ഈ ആനുകൂല്യം ലഭിക്കാത്ത ആളുകൾ അവിടെ ഉണ്ടാകാം അവരുടെ സംരക്ഷണം നാം ഏറ്റെടുക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് സൈന്യത്തോട് എന്തിനും തയ്യാറായി നിൽക്കാൻ പ്രതിരോധ മന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട് കാരണം സാഹചര്യം അത്രയ്ക്കും ഗൗരവമുള്ളതാണ് കാരണം ആളുകളിലുള്ള ഈ അപകടം മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ അവർ പറയും ഓ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എനിക്ക് ഈ വൈറസിലൊന്നും വിശ്വാസമില്ല എവിടെയാണിത് കാണിച്ചു തരൂ ഇതാളുകൾ ആത്മീയ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെയാണ് എവിടെയാണിത് കാണിച്ചു തരൂ പക്ഷെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല നിങ്ങൾക്ക് കിട്ടുന്നത് വരെ അതൊരനുഭവമാണ് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഷാമ്പ് ചെയ്യൂ നിങ്ങൾ ആനന്ദത്തിലാകും കാണിച്ചു തരൂ എവിടെയാണത് എവിടെയാണ് ആനന്ദം എവിടെയാണത് ശരിക്കും അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ മാത്രമേ നിങ്ങളതറിയൂ അതുപോലെ തന്നെയാണ് ഈ വൈറസും അതിനെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ മാത്രമേ നിങ്ങളതുണ്ടെന്നറിയൂ അതുവരെ നിങ്ങൾക്കതൊരു കഥ മാത്രമായിരിക്കും ഇതൊരു കഥയല്ല നമ്മളിപ്പോൾ നമ്മളെ തന്നെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊരു ദുരന്ത കഥയായി മാറിയേക്കാം ഇത് എൻ്റെ കയ്യിലോ നിങ്ങളുടെ കയ്യിലോ അല്ല ഇത് ഈ തലമുറയുടെ ഉത്തരവാദിത്വമാണ് നാം ആ വഴിയിലേക്ക് നീങ്ങില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അതുകൊണ്ട് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്ത കഴിഞ്ഞ തലമുറയിലെ ധീരരായ ആളുകളെക്കുറിച്ച് പറയാൻ മനോഹരമായ വാക്കുകൾ നാം ഉപയോഗിക്കുന്നത് സാധാരണമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമെതിരെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവർ പോരാടി അങ്ങനെ രാജ്യം സ്വതന്ത്രമായി നാം സ്വാതന്ത്ര്യസമര സേനാനികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കീർത്തിയവാഹമായ കാര്യങ്ങളാണ് നാം പറയുന്നത് അത് മനോഹരമാണ് ഒരു തലമുറ എന്ന നിലയിൽ നാം എന്താണ് ചെയ്യാൻ പോകുന്നത് അതൊരു ചോദ്യചിഹ്നമാണ് കാരണം നമ്മളിവിടെ ജീവനോടെ ഉണ്ട് നമ്മൾ ജീവനോടെ ഉള്ളത് കാരണം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട് ഒരു അദൃശ്യനായ ശത്രു നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു എതിരാളി അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ വാദിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു സാധനമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇതെല്ലാം ഏതോ ഗൂഢാലോചനയാണ് ഇതിന്റെ പേരിൽ ആരൊക്കെയോ പണം ഉണ്ടാക്കുന്നുണ്ട് ഇത് സംഭവിക്കും അത് സംഭവിക്കും അറിയാമോ ഇത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു രണ്ട് ദിവസം അവർക്ക് ചൊറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവർക്ക് അവരുടെ വീടുകളിൽ കഴിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അവർ അവരുടെ ഭ്രാന്തിൻ്റെ വിത്തുകൾ വിതരൻ തുടങ്ങുന്നു അതുകൊണ്ട് ഇപ്പോൾ സൈന്യം സജ്ജമാണ് അവർ തെരുവിലേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോലീസിനെ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ കരുതുന്നു അതിനു പുറമെ എൻ്റെ പ്രതീക്ഷ പൗരന്മാർ എന്ന നിലയിൽ ഒരു സേനയുടെയും സഹായമില്ലാതെ തന്നെ നാം അത് കൈകാര്യം ചെയ്യണം ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നാൽ അടുത്ത തലമുറ നമ്മളെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു കാലഘട്ടമായിരിക്കും കൊറോണ ഘട്ടം നമ്മൾ ഇത് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണോ അതോ നമ്മളൊരു വലിയ ദുരന്തത്തിലേക്ക് കൂപ്പൂത്തണമോ ഇത് നിയന്ത്രണാതീതമാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് സംഘടനകൾ എടുത്ത ഏകദേശ കണക്ക് അത് ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത അത്ര ഭീകരമാണ് പ്രത്യേകിച്ചും ലോകാരോഗ്യ സംഘടന ഇതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയുടെ കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതുവരെ നമ്മൾ വളരെ നന്നായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് എല്ലാം ജനങ്ങളുടെ കയ്യിലാണ് ഭരണകൂടം ചെയ്യേണ്ടത് എന്തായാലും അവർ ചെയ്യുന്നുണ്ട് സാമ്പത്തിക പാക്കേജുകൾ വായ്പാ മാറ്റങ്ങൾ തുടങ്ങിയവ എങ്കിലും ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും സഹകരണമില്ലാതെ ഇത് സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ദിവസം ചെല്ലും തോറും ആളുകൾ കൂടുതൽ കൂടുതൽ അസ്വസ്ഥരാകും അവർ ഓരോരുത്തരും മനസ്സിലാക്കുവാൻ തുടങ്ങും സ്വയം എന്തൊരു ദുരന്തമാണെന്ന് അവർക്കതിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നാൽ ആത്മീയപാതയിൽ സഞ്ചരിക്കുന്നവർക്ക് ഒറ്റക്കിരിക്കുക മറ്റുള്ളവരിൽ നിന്നും അകലം പാലിക്കുക മൗനത്തിലായിരിക്കുക എന്നുള്ളവയൊന്നും പ്രശ്നങ്ങളെ അല്ല അതൊക്കെ അവസരങ്ങളാണ് എന്നാൽ ഭൂരിഭാഗം മനുഷ്യരും ഇങ്ങനെയൊരു അവസ്ഥയിലല്ല അവർ കഷ്ടപ്പെടും ലളിതമായ രീതിയിൽ അവർക്കിതിനുള്ള പരിഹാര മാർഗം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് പക്ഷേ പ്രധാനമായ കാര്യം ഇതാണ് അതായത് ആത്മീയ അന്വേഷകർ എന്ന് അവകാശപ്പെടുന്നവർ കൂടുതൽ ജാഗരൂകരാവുകയും കൂടാതെ എന്തെങ്കിലും ആവശ്യം വന്നാൽ പ്രവർത്തിക്കാൻ തയ്യാറാവുകയും വേണം നിങ്ങളിൽ ഈഷായോഗ സെന്ററിന്റെ തണലിൽ കഴിയുന്നു എന്ന് വിചാരിക്കുന്നവരെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അല്ലേ തമിഴ്നാട് സർക്കാരിന് ഞാനൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയാൽ എല്ലാ ആശുപത്രികളും നിറഞ്ഞാൽ അവർക്ക് നമ്മുടെ ഈ സ്ഥലം ഉപയോഗിക്കാവുന്നതാണ് കാരണം ഇതുപോലെയുള്ള സമയങ്ങളിലാണ് ജീവിതം നമ്മെ നമ്മൾ എങ്ങനെയുള്ള ആളുകളാണെന്ന് കാണിച്ചു തരുന്നത് എല്ലാം നല്ലതാകുമ്പോൾ എല്ലാവരും വളരെ മനോഹരമാണ് പക്ഷേ പ്രതിസന്ധി ഘട്ടങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ആരാണെന്നുള്ളത് പ്രസക്തമായ കാര്യമാകുന്നത് നമ്മൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ടിസ്ഥാനമായ ചോദ്യം ഇതാണ് നമ്മളെപ്പോഴും പരിഹാരത്തിൻ്റെ ഭാഗമായ ആളുകളാണോ അതോ പ്രശ്നത്തിൻ്റെ ഭാഗമായ ആളുകളാണോ ഇത് മാത്രമാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങളും അങ്ങനെ ചെയ്യണം നിങ്ങൾ എവിടെയാണെങ്കിലും ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ഉറപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വരുന്ന കുറച്ചാഴ്ചകളിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിങ്ങൾ എപ്പോഴും പരിഹാരത്തിന്റെ ഭാഗമായിരിക്കണം പ്രശ്നത്തിന്റെ ഭാഗമായിരിക്കരുത് ഈ നിലപാട് എല്ലാവരും എടുക്കേണ്ടതാണ് ഈ ഒരു പ്രതിബദ്ധത എല്ലാവരും എടുക്കണം ഇത് വളരെ വളരെ പ്രധാനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം സദ്ഗുരു ഈ ചോദ്യം അഞ്ജലിയിൽ നിന്നുമാണ് നമസ്കാരം സദ്ഗുരു അങ്ങയുടെ കോട്ടുകളിൽ ഒന്നിൽ ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ച അയാളുടെ പെരുമാറ്റം അടിസ്ഥാനമാക്കി വിലയിരുത്തരുത് എന്ന് ഒരിടത്ത് അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് മനസ്സിലാക്കുവാൻ പറ്റുന്നില്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അനുകമ്പയും സ്നേഹവും ഉള്ള ആളുകൾ ആത്മീയമായി വളർച്ചയെത്തിയവരാണ് എന്നാണ് അങ്ങ് അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണ് നോക്കൂ ഒരു സമയത്ത് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അതിനെ വിദ്യാഭ്യാസം എന്ന് വിളിക്കാൻ കഴിയില്ല പക്ഷെ സ്കൂളിൽ പോകുന്ന കാലം ഞാൻ പ്രത്യേക സ്കൂളുകളിലായിരുന്നു അവിടെയൊക്കെ മോറൽ സയൻസ് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ഞാൻ മിഷണറി സ്കൂളിലായിരുന്നു അതുകൊണ്ട് അവർ ഞങ്ങളെ എപ്പോഴും മൂന്ന് മാന്ത്രിക വാക്കുകൾ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു നിങ്ങൾ കാത്തിരിക്കണം മുപ്പത് സെക്കൻഡിനുള്ളിൽ അടുത്ത ശ്രമിക്കു വേണ്ടി അത് വരാൻ പോകുന്നില്ല എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു ഞാൻ സർട്ടിഫൈഡുമാണ് ഓക്കെ മാന്ത്രിക വാക്കുകൾ എനിക്കുറപ്പുണ്ട് നിങ്ങളെല്ലാവരും ആ മാന്ത്രിക വാക്കുകളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഏതാണ് ആ മാന്ത്രിക വാക്കുകൾ എന്താണ് അല്ലല്ല അതല്ല അതിന്റെ ക്രമം സോറി അല്ല ക്രമം സോറി അല്ല ആദ്യത്തേത് പ്ലീസ് സോറി താങ്ക് യു ഇങ്ങനെയുള്ള ട്രിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾ അങ്ങനെ പറയരുത് എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കുള്ളിൽ ആ മാന്ത്രികത സംഭവിക്കുന്നു ആ വാക്കുകളും കൂടെ വരുന്നെങ്കിൽ അത് മനോഹരമാണ് മാന്ത്രികത സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വാക്കുകൾ മാത്രമേ ഉള്ളൂ നാമകരണം ചെയ്യാനുള്ള കഴിവ് മാത്രമേ നിങ്ങൾക്കുള്ളൂ പക്ഷേ നിങ്ങൾ പ്ലീസ് എന്ന് പറയുമ്പോൾ അതൊന്നും അർത്ഥമാക്കുന്നില്ല കുറഞ്ഞത് നിങ്ങൾ സ്വയം ആരാണെന്ന് കാണിക്കുകയാണെന്നുള്ളത് നിങ്ങൾ ആരുടെയെങ്കിലും പുറകിൽ ചവിട്ടുന്നു എന്നിട്ട് നിങ്ങൾ അവരോട് സോറി പറയുന്നു അതിലൊന്നും കാര്യമില്ല നിങ്ങളെല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടത് എടുക്കുന്നു എന്നിട്ട് അവരോട് താങ്ക് യു പറയുന്നു അവർ നിങ്ങൾക്ക് തന്നതുപോലെ ഇല്ല ഇതെല്ലാം കാണിക്കുന്നത് നിങ്ങൾക്ക് നാമകരണം ചെയ്യാനുള്ള കഴിവുമില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒന്നും നിങ്ങളുടെ സ്വന്തമല്ല അതുകൊണ്ട് വെറും വെള്ളമാണെങ്കിൽ പോലും നിങ്ങൾ പ്ലീസ് എന്ന് പറയണം നിങ്ങൾ ഇതിനെ ഈ രീതിയിൽ കാണുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു പൊടിച്ചോറാണെങ്കിൽ പോലും അത് നിങ്ങളുടേതല്ല ഭാഗ്യവശാൽ നിങ്ങൾക്കത് ലഭ്യമാണ് അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് എന്ന് പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കുകയായിരിക്കാം നിങ്ങൾ എന്തിനെങ്കിലും മുകളിലായിരിക്കാം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അപ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളോട് സോറി പറഞ്ഞാൽ നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുന്നതെങ്കിൽ കൂടാതെ താങ്ക് യു കാരണം നിങ്ങൾക്കൊരു കൃതജ്ഞതയുണ്ട് കാരണം എല്ലാം വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെ വഴിക്ക് തന്നെ വന്നു അതുകൊണ്ട് ആ വാക്ക് വന്നേക്കാം അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ പ്രകടമാകും നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മാജിക് അത് സംഭവിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ സ്വഭാവത്തിലായിരിക്കും ഇതാണ് ധാർമ്മിക സമൂഹങ്ങളുടെ ഒരു ദുരന്തം എന്നത് ശരിയായത് മാത്രമേ അവർ ചെയ്യൂ പക്ഷേ അവരുടെ ഉള്ളിൽ ശരിയായതൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് സ്വഭാവം ഒരിക്കലും ഒരാളുടെ ബോധത്തെയോ വളർച്ചയോ പരിവർത്തനത്തെയോ തീരുമാനിക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആത്മീയ വളർച്ചയുണ്ടെങ്കിൽ വളരെ കട്ടിയുള്ള ഒരു കോൺക്രീറ്റ് ഒരു കോൺക്രീറ്റ് ചെയ്ത വ്യക്തിയിൽ നിന്നും കുറച്ചുകൂടി ഉൾക്കൊള്ളുന്ന ഭാവത്തോടെ നിങ്ങൾ മൃദുവായി തീരും നിങ്ങളുടെ ഉൾക്കൊള്ളലിൽ നിന്നും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും നിങ്ങൾ ഈ ഉൾക്കൊള്ളലിലാണെങ്കിൽ നിങ്ങളുടെ സൗമ്യതയിലാണെങ്കിൽ ഈ ഉൾക്കൊള്ളുന്നതിൽ നിന്നും ഉണ്ടാകുന്ന സ്നേഹത്തിലാണെങ്കിൽ എല്ലാം വളരെ മനോഹരമാണ് പക്ഷേ അത് നിങ്ങൾ പഠിച്ചൊരു ഫോർമുലയാണെങ്കിൽ അതായത് നിങ്ങൾക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് കിട്ടും ശരിക്കും അതാണ് നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ ഈ മൂന്ന് മാന്ത്രിക വാക്കുകൾ ഉപയോഗിക്കൂ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് എന്ന് പോയി പറയൂ അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ് നിന്ന് മറ്റെന്തെങ്കിലും പറയൂ ഇതെനിക്ക് ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റം ഒരിക്കലും നിങ്ങൾ ആരാണെന്ന് നിശ്ചയിക്കുന്നില്ല ആളുകൾക്ക് പെരുമാറ്റം നന്നാക്കിയെടുക്കാൻ കഴിയും പക്ഷേ അവർ എന്താണ് എന്നുള്ളതിൻ്റെ പരിവർത്തനമാണ് ആവശ്യം പരിവർത്തനം എന്നാൽ ശരിക്കും ഇതാണ് അർത്ഥം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അതിരുകളെക്കുറിച്ചുള്ള ബോധം ഇത് ഞാനാണ് എന്നത് ഇത് വികസിക്കുന്നു പരിവർത്തനം എന്നാൽ അത്രയേ ഉള്ളൂ പരിവർത്തനം എന്നത് ഒരു സാമൂഹ്യ സ്വഭാവമല്ല പരിവർത്തനം എന്നാൽ നിങ്ങളെവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്തായിരുന്നു എന്നത് ഇത് മാത്രമായിരുന്നു ഇപ്പോൾ ഞാൻ എന്താണ് എന്നുള്ളത് ഇതിനേക്കാൾ കൂടുതലാണ് അത്രയേ ഉള്ളൂ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഏത് രീതിയിലും പെരുമാറിക്കോളൂ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഒരു ഉൾക്കൊള്ളൽ ആവശ്യമാണ് കാരണം ഉൾക്കൊള്ളൽ ഇൻഷുറൻസിനേക്കാൾ നല്ലതാണ് ഒരിക്കൽ നിങ്ങൾ എന്തിനെങ്കിലും നിങ്ങളുടെ ഭാഗമായിട്ട് കാണാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ താങ്ക് യു പ്ലീസ് സോറി എന്നീ വാക്കുകളുടെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ കാര്യമേ ഇല്ല കാരണം നിങ്ങൾ മറ്റൊരാളെ നിങ്ങളായിട്ട് തന്നെ കാണാൻ തുടങ്ങിയാൽ ഞാൻ എന്നെ പോലെ തന്നെയാണ് പരിഗണിക്കുന്നത് കഠിനമായി ഇപ്പോൾ ഞാൻ എന്നോട് ഇതുപോലെ വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് അങ്ങനെ തന്നെ പെരുമാറും ഞാൻ എന്നോടും പരിക്കാനായിട്ട് തന്നെയാണ് പെരുമാറുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോടും പരിക്കാനാവുന്നത് നിങ്ങളോട് കുറച്ച് സൗമ്യനാവണോ പ്ലീസ് എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു ആദ്യത്തെ പരിപാടിയിലൊക്കെ ഞാൻ പറയുമായിരുന്നു പ്ലീസ് കണ്ണുകൾ കാരണം കണ്ണുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്ലീസ് കണ്ണുകൾ പിന്നെ നിങ്ങൾ സമയമേക്ക് വന്നു അവിടെയും ഞാൻ നിങ്ങളോട് പ്ലീസ് എന്ന് പറയണോ ഞാൻ പറഞ്ഞത് നിങ്ങൾ വായടച്ചിരിക്കാനാണ് പ്പോഴേക്കും നിങ്ങൾക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാകണം ഇതിപ്പോൾ ലോക്ക്ഡൗണിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമാണ് ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പോഴെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകണം ഇപ്പോൾ നിങ്ങളോട് പ്ലീസ് ആരടി അകലം പാലിക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ കയ്യിൽ ഒരു ആരടി നീളമുള്ള വഴിയുണ്ടാകും ഇതുപോലൊരു ഉന്തു ഞങ്ങൾ തരും കാരണം മൂന്ന് ദിവസമായിട്ടും എന്താണ് ആറെഡി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഹലോ എന്താണ് ആർ എന്ന് മനസ്സിലാക്കാൻ മൂന്ന് ദിവസമൊന്നും വേണ്ട നിങ്ങളൊരു നിരക്ഷരനാണെങ്കിൽ പോലും നിങ്ങളത് മനസ്സിലാക്കും നിങ്ങൾക്കൊരു കണക്കിൻ്റെയും പ്രാഗൽഭ്യം ആവശ്യമില്ല അതിനാൽ ഇപ്പോൾ സർക്കാർ സൈന്യത്തെ സജ്ജരാക്കിയിട്ടുണ്ട് കാരണം അഥവാ നിങ്ങൾക്ക് ആറടി എന്നാൽ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായില്ലെങ്കിലോ അതെ ഇത് സംഭവിച്ചു എന്താണ് സംഭവിച്ചത് അപ്പോൾ ഒരു ദിവസം ശങ്കരൻപിള്ള വീട്ടിലെത്തിയപ്പോൾ അയാളുടെ പന്ത്രണ്ട് വയസ്സുള്ള മകനെക്കുറിച്ച് അയാളുടെ ഭാര്യ പരാതി പറയാൻ തുടങ്ങി ഞാൻ പറയുന്നതൊന്നും ഇവൻ കേൾക്കുന്നില്ല നിങ്ങൾ അവനെ ശരിയാക്കണം അപ്പോൾ ശങ്കരൻ പിള്ള പയ്യനെ തിരയാൻ തുടങ്ങി അവനൊരു ചെടിക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അയാൾ അവന്റെ ചെവിയിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു എടാ വിഡ്ഢി നീ എന്നേക്കാളെ വലുതാണെന്ന് വിചാരിക്കുന്നുണ്ടോ നിന്റെ അമ്മ പറയുന്നത് കേൾക്കാതിരിക്കാൻ മാത്രം അതുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റം ശരിയാണ് നിങ്ങളൊരു സമൂഹത്തിലായിരിക്കുമ്പോൾ ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റം ഒന്ന് ക്രമീകരിക്കണം കാരണം നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടല്ലോ പക്ഷേ ഒരു നല്ല പെരുമാറ്റം എന്താണെന്ന് നാം നോക്കുകയാണെങ്കിൽ അതൊരിക്കലും നല്ല വാക്കുകൾ പറയണമെന്ന് ആയിരിക്കണമെന്നില്ല അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നൊന്നുമല്ല നമ്മൾ നോക്കുന്ന കാര്യം ഇതാണ് അതായത് നിങ്ങൾ ഈ ഹോളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ അമ്പത് പേർ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ചുവടിലും ഓരോ ശ്വാസത്തിലും ഈ അൻപത് പേരെക്കുറിച്ചും നിങ്ങൾക്ക് ധാരണയുണ്ടോ അതോ നിങ്ങളെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് ധാരണയുള്ളൂ അത്രയുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന അൻപത് പേരെക്കുറിച്ചും നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രത്യേക രീതിയിൽ പെരുമാറും നിങ്ങളുടെ ധാരണ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണെങ്കിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ പെരുമാറും ഇതുമാത്രമാണ് നിങ്ങൾ ശരിയാക്കേണ്ടത് ആത്മീയ പ്രക്രിയ എന്നാൽ അതൊരു സാമൂഹ്യ കാര്യമല്ല അത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം വന്നതിനാൽ നിങ്ങൾ ലോകത്തോടൊരു പ്രത്യേക രീതിയിൽ സമ്മതിക്കും ഒരുപാട് ആത്മീയരായ ആളുകളുണ്ട് വളരെയധികം വളർച്ച എത്തിയവർ പക്ഷെ അവർക്കൊന്നും സാമൂഹികമായ കഴിവുകളില്ലായിരുന്നു അതുകൊണ്ടാണ് അവരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടത് നിങ്ങൾ കേട്ട് കാണും സദ്ഗുരു ശ്രീ പറ്റി അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള സാമൂഹിക കഴിവുമില്ലായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ പക്ഷേ ഈ സമയം നമ്മൾ കുറച്ച് സാമൂഹികമായ കഴിവുകളോടെയാണ് വന്നത് എങ്കിലും ചില ആളുകളുമായിട്ട് ഉരസിലുണ്ട് എന്നാലും അവരെപ്പോഴും ഉണ്ട് അവിടെ അത് നമ്മൾ ശരിയായ ദിശയിലാണ് എന്നുള്ളതിന് തെളിവാണ് നമ്മൾ ശരിയായ കാര്യമാണ് ഈ ലോകത്തിന് ചെയ്യുന്നത് കാരണം ഈ ആളുകൾ നിങ്ങളെ നിങ്ങൾക്ക് എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകണം അതുകൊണ്ട് ഒരാളുടെ ആത്മീയ വളർച്ച പെരുമാറ്റം കൊണ്ട് ഒരിക്കലും വിലയിരുത്തരുത് എന്നാൽ ഇതൊരു ലൈസൻസാക്കി എടുക്കുകയും അരുത് ഒരു ഉത്തരവാദിത്വവും ഞാൻ ആത്മീയനാണ് എന്ന് പറയുന്നത് അങ്ങനെയൊരു അങ്ങനെയൊരു സമൂഹവും ഈ ലോകത്ത് നിലനിൽക്കുന്നു കാരണം അവർ ആത്മീയരാണ് അതുകൊണ്ട് എല്ലാവരും അവരെ മനസ്സിലാക്കണമെന്ന് അവർ കരുതുന്നു എന്ത് വൃത്തികെടുമ്പോൾ അവർ ചെയ്യും പക്ഷെ എല്ലാവരും അവരെ ഉൾക്കൊള്ളണം അല്ലല്ല അതല്ല കാര്യം കാരണം ആത്മീയ പ്രക്രിയ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭൗതിക ശരീരവുമായി താതാത്മ്യം പ്രാപിച്ചിട്ടില്ല നിങ്ങളുടെ വ്യക്തിത്വം ഭൗതികമല്ലാത്ത ഒരു തലത്തിനപ്പുറത്തേക്ക് നീങ്ങിയിട്ടുണ്ട് ഒരിക്കൽ നിങ്ങളുടെ വ്യക്തിത്വം ഭൗതികമല്ലാതാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രത്യേക രീതി ഉണ്ടാവില്ല അത് ആവശ്യപ്പെടുന്ന രീതിയിൽ നിങ്ങളത് ചെയ്യും മൃദുവായിട്ടായിരിക്കാം പരുക്കനായിരിക്കാം മനോഹരമായിട്ടായിരിക്കാം അല്ലാതെയായിരിക്കാം ഏത് രീതിയിലും ആവാം ഏത് രീതിയിലാണോ സാഹചര്യം ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുക കാരണം നിങ്ങളുടെ വ്യക്തിത്വം എന്നത് ശാരീരികവും മാനസികവുമായ തലത്തോട് ചേർന്നുള്ള നടക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വം എന്നത് നിങ്ങൾ ആരാണ് എന്നുള്ളതിൻ്റെ ഭൗതിക തലത്തെയും കടന്നു പോയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ഉണ്ടാക്കിയെടുത്ത പെരുമാറ്റം എന്നാൽ അതിനർത്ഥം നിങ്ങളൊരു പ്രത്യേക രീതിയിൽ മാത്രമേ നിലകൊള്ളൂ എന്നാണ് അതിനർത്ഥം നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സൗമ്യമാകാമെങ്കിൽ അത് മനോഹരമാണ് നിങ്ങൾക്ക് മോശക്കാരനാകണമെങ്കിൽ മോശക്കാരനാകാം എന്താണോ അപ്പോൾ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കും നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക കാരണം ഇപ്പോൾ വാഹനങ്ങളൊന്നുമില്ലാത്തതിനാൽ ഒരുപാട് പശുക്കളും കാളുകളും എല്ലാം നിരത്തിലുണ്ട് ഒരു കൂട്ടം പശുക്കൾ അതുവഴി പോകുന്നു നിങ്ങൾ അവരോട് ചെന്ന് പ്ലീസ് പ്ലീസ് അവരിതുപോലെ തന്നെ അങ്ങ് പോകും അപ്പോൾ ചെറുതായി ഒന്ന് ഒരു വടിയെടുത്ത് വരണം അപ്പോൾ അവർ മാറും കാരണം അവർക്കറിയില്ല നിങ്ങൾ പറയുന്ന ഈ പ്ലീസ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ പശുക്കളോട് തെറ്റായ രീതിയിലല്ല പെരുമാറുന്നത് ഇപ്പോൾ പശുക്കൾക്ക് മധുരമായ വാക്കുകൾ മനസ്സിലാകുമായിരുന്നെങ്കിൽ നിങ്ങളങ്ങനെ പറയുമായിരുന്നു നിങ്ങൾക്കറിയാം പശുക്കൾക്ക് എന്നാൽ ഒന്നുമല്ല എന്ന് പക്ഷെ അതിന് മനസ്സിലാവില്ല അത് അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിട്ടില്ല എന്നവയ്ക്ക് മനസ്സിലാകണം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട റോഡിൽ അവ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ അവയെ മനസ്സിലാക്കണം നിങ്ങൾ എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം നിങ്ങൾ അവയെ തല്ലേണ്ട ആവശ്യമില്ല കുറച്ച് ശബ്ദമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ അവ നീങ്ങില്ല കാരണം അവയ്ക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങളൊരു കുഞ്ഞുമായി ഇടപെടുമ്പോൾ നിങ്ങൾ ഒരു രീതിയിൽ ചെയ്യും നിങ്ങൾ മുതിർന്ന ആളോടാണെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യും നിങ്ങൾക്ക് അറിയാവുന്ന ആളോട് ഒരു രീതിയിൽ നിങ്ങൾക്കറിയാത്ത ആളോട് മറ്റൊരു രീതിയിൽ നമ്മുടെ പെരുമാറ്റം എപ്പോഴും സാഹചര്യത്തിനനുസരിച്ചായിരിക്കണം ഇപ്പോൾ നിങ്ങൾ പെരുമാറേണ്ട രീതി ഇങ്ങനെയാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാഹചര്യം ഇപ്പോൾ അതിനോട് അതിനോട് ചേർന്നതല്ലെങ്കിൽ പോലും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യും അതിൽ കാര്യം എന്താണ് നിങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിന് അനുയോജ്യമല്ലാത്ത ഏതൊരു പ്രവൃത്തിയും അപ്രസക്തമായ പ്രവൃത്തിയാണ് അതുകൊണ്ട് ഉറപ്പിച്ചു വച്ചിട്ടുള്ള പ്രവർത്തികൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്രസക്തമായ പ്രവർത്തികളാകും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാം നമ്മുടെ പ്രവർത്തികളെ അല്ല ഉറപ്പിക്കേണ്ടത് നമ്മൾ ആരാണ് എന്നുള്ളതിനെയാണ് ഉറപ്പിക്കേണ്ടത് ഇതാണ് നിങ്ങൾക്കറിയാമോ ഞാൻ ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ മനസ്സിൽ ഒരു കാര്യമാണ് കൃഷ്ണൻ പറഞ്ഞു ആദ്യം നിങ്ങൾ യോഗയിൽ ഉറക്കിയോ അതിനർത്ഥം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉറക്കാനല്ല അതിനർത്ഥം നിങ്ങളുടെ പ്രപഞ്ചവുമായുള്ള കൂടിച്ചേരലിൽ ഉറക്കാനാണ് എന്നിട്ട് നിങ്ങൾ പ്രവർത്തികൾ ചെയ്യൂ അതിനർത്ഥം നിങ്ങൾ മുഴുവനായും ഉൾക്കൊണ്ട് കഴിഞ്ഞു ഇനിയും ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യൂ അതിലെനിക്ക് പ്രശ്നമില്ല സദ്ഗുരു അടുത്ത ചോദ്യം ചോദിക്കുന്നത് ശിവപ്രസാദാണ് നമസ്കാരം സദ്ഗുരു ഇന്നത്തെ സാഹചര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്കൊരു ഉജ്ജ്വലമായ ചോദ്യമുണ്ട് ഒരു അന്വേഷകൻ അയാളുടെ അവസാന നിമിഷം വരെ സത്യം അറിഞ്ഞില്ലെങ്കിൽ മരണം അടുത്തു വരികയാണ് ബോധത്തോടെ മരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് പറ്റി ശിവപ്രസാദിന് കൊറോണയോ മറ്റു ആണോ ഞാനങ്ങനെ ജീവിച്ചിട്ടില്ലെങ്കിലും കുറഞ്ഞത് എനിക്കൊരു യോഗിയായിട്ട് മരിക്കുകയെങ്കിലും വേണം നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ശിവപ്രസാദ് കൂടാതെ നിങ്ങളുടെ പേരും ശിവന്റെ പ്രസാദം എന്നാണ് നിങ്ങൾ ശിവന്റെ അനുഗ്രഹം പോലെ ആയിരിക്കും എന്ന പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് ഈ പേര് നൽകിയത് എന്നെനിക്ക് ഉറപ്പുണ്ട് ഈ പേരും കൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ആയി തീരണം കാരണം നിങ്ങൾ എപ്പോഴും ജീവനോടെ ഉണ്ട് ഇത് യോഗിയെ പോലെ ജീവിക്കാനുള്ള സമയമാണ് നിങ്ങളൊരു യോഗിയായി ജീവിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു യോഗിയായി തന്നെ നിങ്ങൾ മരിക്കും കാര്യമത്ര എളുപ്പമാണ് എന്തിനാണ് നിങ്ങൾ മറ്റേതെങ്കിലും രീതിയിൽ ജീവിച്ചിട്ട് ഒരു യോഗിയായി മരിക്കുന്നത് എന്തിനാണ് ഇതിങ്ങനെയാണ് ഇപ്പോൾ അല്ല ഞാൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി കൃത്യമായ വാക്കുകൾ തിരഞ്ഞെടുക്കുകയായിരുന്നു ഒരിക്കലൊരു റിപ്പബ്ലിക്കൻ രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു അമേരിക്കയിൽ അയാളുടെ ജീവിതം മുഴുവനും അയാൾ റിപ്പബ്ലിക്കൻ ആയിരുന്നു അയാളുടെ അച്ഛൻ റിപ്പബ്ലിക്കനായിരുന്നു അയാളുടെ മുത്തച്ഛനും റിപ്പബ്ലിക്കനായിരുന്നു അയാളും ഒരു തികഞ്ഞ റിപ്പബ്ലിക്കനായിരുന്നു പക്ഷേ ഇപ്പോൾ അയാൾ മരണക്കിടക്കയിലാണ് കൂടാതെ ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഡെമോക്രാറ്റിക്കായിട്ട് രജിസ്റ്റർ ചെയ്യണം എല്ലാവരും സ്തംഭിച്ചു നിന്നു എങ്ങനെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളൊരു റിപ്പബ്ലിക്കൻ ആയിരുന്നു നിങ്ങളുടെ അച്ഛൻ ഒരു റിപ്പബ്ലിക്കൻ ആയിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ മുത്തച്ഛനും ഒരു റിപ്പബ്ലിക്കനായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഡെമോക്രാറ്റായി രജിസ്റ്റർ ചെയ്യാൻ കഴിയുക അദ്ദേഹം പറഞ്ഞു അങ്ങനെയെങ്കിലും ഒരു ഡെമോക്രാറ്റ് മരണപ്പെടുമല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് യോഗിയെ മരിക്കണമെങ്കിൽ ഒരു യോഗി മരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അല്ല അങ്ങനെയല്ല നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഒരു യോഗിയായി ജീവിക്കൂ യോഗിയായി ജീവിക്കുക എന്നാൽ എന്താണ് സദ്ഗുരു എന്റെ ഗുഹ എവിടെയാണ് സദ്ഗുരു സദ്ഗുരു എന്റെ ഗുഹ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഗുഹയൊന്നുമില്ല യോഗി എന്നാൽ ഇത്രമാത്രം വ്യക്തിത്വത്തിന് വ്യക്തിത്വത്തിന്റെ പുറന്തോടുകൾ പൊട്ടിച്ചു കളഞ്ഞ് ചുറ്റുമുള്ള എല്ലാമായി ഒന്നായി തീർന്ന ആൾ ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിലേക്ക് മാറി വരാനൊന്നും പറ്റില്ല പക്ഷേ തീർച്ചയായും നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കുകയെങ്കിലും ചെയ്തു തുടങ്ങാം നിങ്ങൾക്കിപ്പോൾ മാനസികമായി നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇപ്പോൾ മാറ്റാവുന്നതാണ് ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ ഭാഗമാകുന്നതിന് പകരം നിങ്ങൾക്കിപ്പോൾ തന്നെ ഒരു യോഗിയായി മാറാം മാനസികമായെങ്കിലും നിങ്ങളുടെ ശരീരം അതിനോട് സഹകരിക്കണമെന്നില്ല ശരീരത്തിനായി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് മാനസികമായി കാരണം മനസ്സ് കുറച്ചുകൂടി ഊർജ്ജസ്വലമാണ് മാനസികമായി നിങ്ങൾക്ക് ഒരു യോഗിയാകാം ഇപ്പോൾ തന്നെ അതായത് നിങ്ങളുടെ വ്യക്തിത്വം പ്രാപഞ്ചികമാകുന്നു അതിപ്പോൾ മതത്തിൻ്റെയോ ജാതിയുടെയോ സമൂഹത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ വ്യക്തിത്വം പ്രാപഞ്ചികമാണ് നിങ്ങൾക്ക് പ്രപഞ്ചമെന്താണെന്നറിയില്ല അതിൽ കാര്യമില്ല നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ എന്തെല്ലാം അല്ല എന്ന് മാത്രമാണ് എൻ്റെ വ്യക്തിത്വം മതവുമായിട്ടല്ല എൻ്റെ വ്യക്തിത്വം വർഗവുമായിട്ടല്ല ജാതിയോ ലിംഗമോ വർഗ്ഗമോ ഒന്നുമായിട്ടല്ല നിങ്ങൾ നിങ്ങളോട് അത്രയെങ്കിലും പറയൂ മറ്റുള്ളവരോട് അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ യോഗയെ മരിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളോട് ഇത്രമാത്രമെങ്കിലും പറയൂ നിങ്ങൾ ഒരു യോഗി ആയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളതെല്ലാം പിന്തുടർന്നുകൊള്ളും അതിനെ സമയമെടുക്കും പക്ഷേ മനസ്സ് ഊർജ്ജസ്വലമായ ഒരു ഭാഗമാണ് അത് പെട്ടെന്ന് തന്നെ തിരിയണം അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു യോഗിയായി ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാ നിമിഷവും നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക ഈ പരിമിതമായ വ്യക്തിബോധങ്ങളൊന്നും എൻ്റേതല്ല എൻ്റെ വ്യക്തിബോധം സൃഷ്ടിയുമായി മാത്രമാണ് നിങ്ങളൊരു യോഗിയായി ജീവിക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾ ഈ സീസണിൽ മരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇപ്പോൾ നിങ്ങൾ ഈ സീസണിൽ മരിച്ചാൽ ആളുകൾ വിചാരിക്കും നിങ്ങൾക്ക് വൈറസ് ആയിരുന്നു എന്ന് ില്ല ഈ സീസണിൽ നിങ്ങൾ മരിക്കരുത് കുറച്ചുകൂടി മാസങ്ങൾ പിടിച്ചു വയ്ക്കണം പിന്നെ ആർക്ക് വേണമെങ്കിലും മരിക്കാം പക്ഷേ ഈ വൈറസിനും നമ്മൾ വിട്ടുകൊടുക്കില്ല काल कालकाल्वराय शेवा शेर्वेश्वराय शम्